അയോധ്യ രാമക്ഷേത്രത്തിൽ രാംലല്ല വിഗ്രഹം പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. ഇന്ന് ഉച്ചയ്ക്ക് 12:29 12:31 ഇടയിലെ 84 സെക്കൻഡ് നീണ്ടുനിന്ന മുഹൂർത്തത്തിലായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങ്. നാളെ മുതലാണ് പൊതുജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം. രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ പുതിയ യുഗത്തിന് തുടക്കമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യക്ഷാണ് അലൗകിക് യെ പൽ പവിത്രതം ഹൈ യെ മാഹോൽ യെ വാതാവരൺ യെ ഊർജ യെ ഘടി പ്രഭു ശ്രീ രാം കാ ഹം സബ് പർ ആശീർവാദ് ഹൈ. 22 ജനുവരി 2024 കാ യെ സൂരജ് एक अद्भुत आभा लेकर आया है. 22 जनवरी 2024 ये कैलेंडर पर लिखी एक तारीख नहीं, ये एक नए काल चक्र का उद्गम है. എസ് വിജയകുമാർ തത്സമയം ചേരുകയാണ് അയോധ്യയിൽ നിന്ന്. വിജയകുമാർ നമസ്കാരം. വിജയകുമാർ, എന്തൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റായി അവിടെ നിന്ന് നമുക്ക് പ്രേക്ഷകരോട് പറയാൻ കഴിയുന്ന അപ്ഡേറ്റ്സുകൾ? എസ് കെ എൻ, പ്രണപ്രതിഷ്ഠ ചടങ്ങ് എസ് കെ എൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉച്ചയ്ക്ക് 12:29 12:31 ഇടയിലുള്ള 84 സെക്കൻഡ് അതായിരുന്നു അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്നത്. ആ സമയത്ത് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ യജമാനനായി പങ്കെടുത്ത ഒരു ചടങ്ങാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ യജമാനനായി പ്രധാനമന്ത്രി തന്നെ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ലക്ഷ്മികാന്ത് ദീക്ഷിത് എന്ന കാശിയിലെ വേദപണ്ഡിതൻ വേദമന്ത്രങ്ങളും വേദരീതികളും വിവരിച്ചു കൊടുക്കുന്നതിനിടെ ആ പ്രാണപ്രതിഷ്ഠ ആ ശ്രീരാമ വിഗ്രഹത്തിലേക്ക്, അതായത് 5 വയസ്സുള്ള രാംലല്ല എന്ന വിഗ്രഹത്തിലേക്ക് ദേവചൈതന്യത്തെ പകർന്നു കൊടുക്കുന്നു എന്ന വൈദിക വിധി പ്രകാരമുള്ള ചടങ്ങ് നടന്നത്. 84 സെക്കൻഡ് ആയിരുന്നു ആ ചടങ്ങിൻ്റെ ദൈർഘ്യം. പക്ഷേ പ്രധാനമന്ത്രി പങ്കെടുത്ത ആ പരിപാടി ഏതാണ്ട് 11:30 മുതൽ 1 മണി വരെ നീണ്ടു. അതിനുശേഷം പ്രധാനമന്ത്രി അവിടെ പങ്കെടുത്ത 7000 ത്തോളം 7000 ത്തിനും 8000 ത്തിനും അത് ഇടയ്ക്ക് ആളുകളെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു. പ്രധാനമന്ത്രിക്കൊപ്പം ഈ പ്രാണപ്രതിഷ്ഠ സമയത്ത് ഗർഭഗൃഹം എന്ന് നമ്മൾ പറയുന്ന ശ്രീകോവിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അതുപോലെ ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, RSS മേധാവി, RSS സർസംഘചാലക് മോഹൻ ഭാഗവത്, അതുപോലെ മഹന്ത് നൃതഗോപാൽ ദാസ് തുടങ്ങിയവർ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരവാതിൽ അത് ഭക്തർക്ക് വേണ്ടി പ്രധാനമന്ത്രി പ്രതീകാത്മകമായി തുറന്നുകൊടുത്തു. നാളെ മുതലാണ് വിശ്വാസികൾക്ക് അവിടേക്ക് പ്രവേശനത്തിന് അനുമതിയുള്ളത്. നമ്മൾ ഇന്നലെയും ഒക്കെ കണ്ടതാണ് ഈ രാംപത്ത്, നമ്മൾ നിൽക്കുന്ന രാംപത്തിലൂടെ 10,000-ക്കണക്കിന് ആളുകളാണ് അയോധ്യ നഗരത്തിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ഒഴുക്ക് ഇന്നും തുടരുകയാണ്. ഇന്ന് ഏതാണ്ട് ഒരു ദീപാവലി പോലെ ഈ രാംപത്തൊക്കെ നന്നായി അലങ്കരിച്ചിട്ടുണ്ട്, വിളക്കുകൾ കത്തിച്ചു വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ദീപാവലിക്ക് തുല്യമാണ് എന്നാണ് ഇവിടുത്തെ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പടക്കങ്ങൾ പൊട്ടിച്ചും പൂമാലകൾ ചാർത്തിയും വിളക്കുകൾ തെളിച്ചുമൊക്കെയാണ് ഇപ്പോഴത്തെ ആഘോഷം നടക്കുന്നത്. പ്രധാനമന്ത്രി അതിനുശേഷം നേരത്തെ എസ് കെ എൻ അതിൻ്റെ ഒരു ഭാഗം കാണിച്ചതാണ്. അവിടെ കൂടിയവരെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ആ ഘട്ടത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് സമന്വയത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകണം, അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ രാജ്യത്തിന് തീപിടിക്കുമെന്ന് കരുതിയവർക്ക് നിരാശപ്പെടേണ്ടി വന്നു. വിജയകുമാർ, ഒരു ചെറിയ കാര്യം, അതായത് പ്രധാനമന്ത്രി ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം മടങ്ങിപ്പോയോ? നാളെ ഈ ക്ഷേത്രം തുറക്കുമ്പോൾ ആരായിരിക്കും ഈ ഔപചാരികമായി ഈ കർമ്മം നിർവഹിക്കുക? അതിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിച്ചോ? അതായത് നാളെ ഈ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണല്ലോ, അപ്പോൾ ഭക്തജനലക്ഷങ്ങൾ അവിടെ എത്താനും സാധ്യതയുണ്ട്. ഇത് ഔപചാരികമായി ആരായിരിക്കും തുറന്നു കൊടുക്കുക? പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഡൽഹിക്ക് മടങ്ങിയോ? എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്?
പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടികൾ കഴിഞ്ഞു മടങ്ങി. ഇനിയിപ്പോൾ പതിവ് പൂജകൾ ക്ഷേത്രത്തിൽ ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. നാളെ അത് ആവർത്തിക്കും. നാളെ ഔപചാരികമായി ആളുകൾക്ക്, ഭക്തർക്ക് പ്രവേശന അനുമതിയുണ്ട്. അവർക്ക് സുരക്ഷാ പരിശോധന പൂർത്തിയാക്കി നേരത്തെ രജിസ്റ്റർ ചെയ്തവർ കുറെ ആളുകളുണ്ട്. അവരായിരിക്കും ആദ്യം പോവുക. പിന്നീട് പൊതുജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട്. വിജയകുമാർ, എനിക്ക് തോന്നുന്നു വിജയകുമാർ രാവിലെ മുതൽ തന്നെ ഇത്രയും കണ്ടിന്യൂസ് ആയി കമന്ററി കൊടുക്കുന്നുണ്ടായിരിക്കാം. ശബ്ദം ചെറിയൊരു പ്രശ്നമാകുന്നു. അപ്പോൾ വിജയകുമാർ അല്പം വെള്ളമൊക്കെ കുടിച്ച് ശരിയാവുക.